ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞു കിടക്കുന്ന മണ്ണാറ ശാലക്കാവ്, അതിനുള്ളിൽ നാഗരാജാവിൻ്റെയും നാഗയക്ഷിയുടെയും സർപ്പയക്ഷിയുടെയും നാഗചാമുണ്ടിയുടെയും ക്ഷേത്രങ്ങൾ, ഇല്ലത്ത് നിലവറ, അവിടെ ചിരഞ്ജീവിയായി വാഴുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന സർപ്പമുത്തച്ഛൻ, ധർമ്മശാസ്താവിൻ്റെയും ഭദ്രയുടെയും ശ്രീകോവിലുകൾ, ക്ഷേത്ര പരിസരത്ത് തന്നെ കുടുംബാംഗങ്ങളും എല്ലാറ്റിനെയും കാവ് പൊതിഞ്ഞു നിൽക്കുന്നു. ഭക്തർക്കും പരിസ്ഥിതി സ്നേഹികൾക്കും മണ്ണാറശാലയെന്നും വിസ്മയമാണ്. പരശുരാമൻ പ്രതിഷ്ഠിച്ചതാണ് ക്ഷേത്രമെന്നാണ് വിശ്വാസം. അവിടുത്തെ മൂത്ത കാരണവർ തന്നെ ആദ്യ നാളുകളിൽ പൂജ കഴിച്ചു പോരുന്നു. വളരെ വിചിത്രവും അത്ഭുതകരവുമായിട്ടുള്ള ഐതിഹ്യമാണ് മണ്ണാറശാലയ്ക്ക് പറയാനുള്ളത്. ഇല്ലത്തെ ദമ്പതികളായിരുന്ന വസുദേവനും ശ്രീദേവിയും സന്താനമില്ലാത്തതിന്റെ ദുഃഖം അനുഭവിച്ച് കഴിയുകയായിരുന്നു. അവർ സകലതും ഈശ്വരനിൽ സമർപ്പിച്ച് ഭഗവാനായ സർപ്പരാജാവിനെ പൂജിച്ചുകൊണ്ട് കാലം കഴിച്ചു. ഈ സമയത്താണ് നാഗരാജാവിന്റെ അധിവാസത്തിന് ചുറ്റുമുള്ള വനത്തിൽ അപ്രതീക്ഷിതമായി തീപിടുത്തമുണ്ടായത്. കാട്ടുതീ ആ കൊടും കാട്ടിൽ കത്തിപ്പടർന്നു. സകലതും നശിക്കുന്ന അന്തരീക്ഷം. അഗ്നിയിൽ സർപ്പങ്ങൾ വീർപ്പുമുട്ടി ജീവനു വേണ്ടി കേണു. ആ കാഴ്ച കണ്ട് ദമ്പതികൾ പരിഭ്രമിച്ചുപോയി. തങ്ങളുടെ മുന്നിലേക്ക് ഇഴഞ്ഞു വന്ന സർപ്പങ്ങളെ അവർ പരിചരിച്ചു. രാമച്ച വിശറി കൊണ്ട് വീശി തേനും എണ്ണയും കലർത്തിയ നെയ്യുകൊണ്ട് അഭിഷേകം ചെയ്തു. സർപ്പങ്ങളെ ആശ്വസിപ്പിച്ചു. അഗ്നിയിൽ നിന്ന് രക്ഷപ്പെട്ട അരയാൽ വൃക്ഷങ്ങളുടെ ചുവടുകളിലും പേരാൽ തറകളിലും ആൽമരങ്ങളിലും പോടുകളിലും സർപ്പങ്ങളെയിരുത്തി. സിദ്ധമന്ത്രങ്ങൾ ജപിച്ച് ദിവ്യൌഷധങ്ങൾ പ്രയോഗിച്ച് സർപ്പങ്ങളുടെ വ്രണങ്ങൾ ഉണക്കി പഞ്ചഗവ്യാദി തീർത്ഥങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്തു. കമുകിൻ പൂക്കുലകൾ, സുഗന്ധ പുഷ്പങ്ങൾ, ജലഗന്ധ ധൂപകുസുമാദികളോടുകൂടിയുള്ള പൂജകൾ തുടങ്ങിയവ ചെയ്തു. നെയ്യ് ചേർത്ത് നിവേദ്യം, പാൽപായസം, അരവണ, അരിപ്പൊടി തുടങ്ങി കദളിപ്പഴവും നെയ്യും പശുവും പാലുമൊക്കെ ചേർത്ത് നൂറും പാലും സർപ്പദേവതകളുടെ മുന്നിൽ സമർപ്പിച്ചു. ദമ്പതികളുടെ പരിചരണത്തിൽ സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി. കാട്ടുതീ അണഞ്ഞു. മണ്ണാറിയ ശാല മണ്ണാറശാലയായി. സർപ്പങ്ങൾക്ക് അഭയം ലഭിച്ച പുണ്യസ്ഥലമായി. മന്ദാരത്തരുക്കൾ നിറഞ്ഞ ശാല മണ്ണാറശാലയെന്നും വിശ്വാസം. നാഗങ്ങളെ പരിചരിച്ച കുടുംബത്തോട് നാഗരാജാവിനും അതിയായ പ്രസന്നത തോന്നി. അധികം വൈകാതെ തന്നെ ശ്രീദേവി അന്തർജനം ഇരട്ടക്കുട്ടികൾക്ക് ജന്മം നൽകി. അഞ്ച് തലയുള്ള സർപ്പശിശുവും ഒരു മനുഷ്യ ശിശുവും. സഹോദരങ്ങൾ ഒന്നിച്ചു വളർന്നു. മനുഷ്യക്കുഞ്ഞ് ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടന്നപ്പോൾ സ്വസിദ്ധരായ രൂപത്തിൽ തനിക്ക് ഇല്ലത്ത് സഞ്ചരിക്കുവാൻ കഴിയില്ലെന്ന് മാതാവിനോടപേക്ഷിച്ച നാഗം ശാന്തമായ ഏകാന്ത സങ്കേതത്തിലേക്ക് നീങ്ങി. അതാണ് ഇന്നും കാണുന്ന നിലവറ. അവിടെ നാഗരാജാവായി ചിരഞ്ജീവിയായി നാഗം വാഴുന്നു എന്ന് തലമുറകൾ വിശ്വസിക്കുന്നു. നിലവറയിൽ വാണരുളുന്ന നാഗരാജാവിനെ ഇല്ലത്തുള്ളവർ മുത്തച്ഛനെന്നും അപ്പൂപ്പനെന്നും വിളിക്കുന്നു. നിലവറയിൽ വാഴുന്ന മുത്തച്ഛനെ വർഷത്തിലൊരിക്കൽ നേരിട്ട് കാണാൻ മാതാവിന് അവസരം നൽകാൻ അതുണ്ടാക്കിയതിൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും ആയില്ലെന്നാൽ അമ്മ അവിടെ പൂജ നടത്തുന്നു. ക്ഷേത്രപൂജയ്ക്കുള്ള അനുമതിയും അമ്മയ്ക്ക് ലഭിക്കുന്നത് മുത്തച്ഛനിൽ നിന്നാണെന്ന് വിശ്വാസം. അന്നു മുതൽ ക്ഷേത്രപൂജാരിണിയായി വലിയമ്മ തുടരുന്നു. സന്താന സൗഭാഗ്യത്തിന് ഉരുളി കമഴ്ത്തുന്നതിനടക്കം നിരവധി ഭക്തർ മണ്ണാറശാലയിലേക്ക് എത്തുന്നു. കേരളത്തിലെ തന്നെ വളരെ പുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നായ മണ്ണാറശാലയുടെ വിചിത്രമായ ഐതിഹ്യത്തെക്കുറിച്ചുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.